ഹേയ് ഗായ്സ് വെൽക്കം ബാക്ക് ടു പോപ്പിൻസ് മോജോ. ഞാനിപ്പോൾ ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിലാണുള്ളത്. ഇവിടെയാണ് ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ ചെയ്തത്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹിസ്റ്ററിയുടെ കീഴിൽ ബി എ മ്യൂസിയോളജി ആൻഡ് ആർക്കിയോളജി കോഴ്സ് ചെയ്യുന്ന സ്റ്റുഡൻസ് എല്ലാവരും കൂടി ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ അത് കാണാനാണ് വന്നിരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. സെക്കൻഡ് ഇയർ ഫിസിയോളജി ആൻഡ് ആർക്കിയോളജി സ്റ്റുഡൻസ് ആണ് ഈ പോർഷൻ ഇവിടെ കംപ്ലീറ്റ് ആയതായി നമ്മൾ പറയുന്നത്. നമ്മൾ മനസ്സിൽ കേരളത്തിൽ റിച്ച് ആയിട്ടുള്ള കൾച്ചറൽ ഹെറിറ്റേജ് ഉള്ളത് കുറേ ആർട്ട് ഫോംസ് ഉണ്ട്. ബേസിക് ആയിട്ട് നമ്മൾ ആർട്ട് ഫോംസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം വരുന്നതാണ് കഥകൾ. കഥകളുടെ ഒരു ബേസിക് ഇൻഫോർമേഷൻ തരുന്ന ഒരു പാർട്ടാണ് എനിക്ക്. കഥകൾ എന്താണ്, ഏതൊരു തരം ബുക്സ് റിലേഷൻസ് ഒക്കെ ആണെങ്കിൽ അത് പറയുന്നതെന്നുള്ളതാണ് കഥകൾ ഇത് പറഞ്ഞു കാണിക്കുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കഥകളിൽ വരുന്ന പല വേഷങ്ങളാണ്. പച്ച എന്ന് പറയുന്ന ഈ ഗ്രീൻ ക്യാരക്ടർ യൂഷ്വലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നോബിൾ ക്യാരക്ടേഴ്സിനെയാണ്. ലൈക്ക് ഒരു റെജിസ്റ്റേഴ്സ് മിത്സ് ഒക്കെ വരുമ്പോൾ അതിലുള്ള ഹീറോസ് നമ്മൾ പറയുകയാണെങ്കിൽ രാമായണത്തിലെ രാം അതുപോലെയുള്ള ക്യാരക്ടേഴ്സിനെയൊക്കെ മെൻഷൻ ചെയ്യുന്നത് പച്ച. കത്തി എന്ന് പറയുന്ന യൂഷ്വലായിട്ട് വില്ലൻ ക്യാരക്ടേഴ്സിനാണ് ആളിക്കുന്നത്. പിന്നെ മിനുക്ക് ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയാണ് മിനുക്ക് എന്ന് പറയുന്നത്. താടി എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പുണ്ട്. ഒന്ന് വൈറ്റ് ബിയേർഡും റെഡ് ബിയേർഡും. ഇവിടെ കാണിച്ചിരിക്കുന്നത് വൈറ്റ് ബിയേർഡാണ്. വൈറ്റ് ബിയേർഡ് എന്ന് പറയുമ്പോൾ നോബിൾ ക്യാരക്ടേഴ്സിനെ തന്നെയാണ് കാണിക്കുന്നത്. സോ ഹ്യൂമൻ മങ്കീസ് ലൈക്ക് ഹനുമാൻ തുടങ്ങിയ ക്യാരക്ടേഴ്സിനെയൊക്കെ കാണിക്കുന്നത്. റെഡ് ബിയേർഡ് വരുമ്പോഴത്തേക്കും അഗ്രസീവ് ക്യാരക്ടേഴ്സിനെയാണ് കൂടുതലായിട്ട് കാണുന്നത്. കരി എന്ന് പറയുന്നതും ഡീമോൺസിനെ തന്നെ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്. ക്രൂവൽറ്റിയെയാണ് മെൻഷൻ ചെയ്യുന്നത്. പിന്നെ കളരി പറ്റി കേരളത്തിൻ്റെ തനതായ ഒരു മാർഷൽ ആർട്ട് എന്ന് തന്നെ പറയാം. കക്കരിഷനാണെന്നും എന്ന് പറയുന്നത് കേരളത്തിൻ്റെ തന്നെ എന്ന് പറയാൻ പറ്റില്ല. കേരളത്തിലേക്ക് വന്ന ഒരു ആർട്ട്ഫോമാണ് ഈ കക്കരിഷി നാടകം എന്ന് പറയുന്നത്. ഇതൊരു ട്രൈബൽ സഞ്ചാരികളായ ഒരു ട്രൈബൽ ഗ്രൂപ്പ് കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പോഴും പല കേരളത്തിൻ്റെ പല പാട്ടിന് ഈ ഒരു ആർട്ട് ഫോം നിലനിന്ന് വരുന്നുണ്ട്. ഇതിൻ്റെ മ്യൂസിക് എന്ന് പറയുന്നത് തമിഴ് മലയാളം ബ്ലെൻഡാണ്. കൂടുതലും അതാണ് കണ്ടത്. പിന്നെ ചില ഭാഗങ്ങളിൽ തെലുങ്ക് കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ഫോം കണ്ടുവരുന്നുണ്ട്. തെയ്യം നോർത്ത് കേരള പാട്ടിൽ കണ്ടുവരുന്നതാണ് ഈ തെയ്യം എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോം. ഇത് 400-ഓളം തെയ്യങ്ങളുണ്ട്. അതിൽ കുറച്ച് ഈ ഒരു ആർട്ട് ഫോമാണ് മോഹിനി. ഈ മോഹിനിയാട്ടത്തിൻ്റെ വരാൻ തന്നെ ഇതിൻ്റെ ഒരു കഥയുണ്ട്. പാലാരിവർദ്ധന നടന്നപ്പോൾ അതിലെ അമൃത് ഒരു അസുരൻ തട്ടിയെടുത്തുകൊണ്ട് പോയപ്പോഴത്തേക്കും വിഷ്ണു ഭഗവാൻ മോഹിനി വേഷം കെട്ടി അങ്ങനെ ആടി ആ അസുരനെ മാറ്റി. അങ്ങനെ ഒരു ഇതാണ് കഥയാണ് ഇതിൻ്റെ പിന്നിൽ വരുന്നത്. മെയിനായിട്ട് 3 സബ്ജക്റ്റിലാണ് ഈ എക്സിബിഷൻ ചെയ്തിരിക്കുന്നത്. അത് 3 ഇയറിലുള്ള സ്റ്റുഡൻസിനും ഈക്വലി ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ആർട്ട് ഫോംസ് ഒരു ഗ്രൂപ്പ്, ചങ്ങനാശ്ശേരിയുടെ ഹിസ്റ്ററി ഒരു ഗ്രൂപ്പ്, പിന്നെ ഈജിപ്ത് മമ്മിഫിക്കേഷൻ പിരമിഡ്സ് ഇതൊക്കെ മറ്റൊരു ഗ്രൂപ്പ്. അങ്ങനെ 3 ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ചങ്ങനാശ്ശേരി എന്ന് വെച്ചാൽ 3 ഡിസ്ട്രിക്ട്സിനെ കണക്ട് ചെയ്യുന്ന ഒരു ടൗൺ ആണ്. മെയിൻ 3 ഡിസ്ട്രിക്ട്സ് പത്തനംതിട്ട, കോട്ടയം, പിന്നെ ആലപ്പുഴ. ഈ ചങ്ങനാശ്ശേരി മാർക്കറ്റ് ഈ 3 ടൗൺസ് ഈ 3 ഡിസ്ട്രിക്ട്സിന് വേണ്ടി ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചങ്ങനാശ്ശേരി എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ 4 ഗേറ്റ്സിലൂടെയാണ് എൻ്റർ ചെയ്യുന്നത്. ഒന്ന് കോട്ടയം വഴി MC റോഡ് വഴി കോട്ടയത്തിൽ നിന്ന്, 2 ആലപ്പുഴയിൽ നിന്ന്, 3 പത്തനംതിട്ടയിൽ നിന്ന്, പിന്നെ 4 കുമ്പളി ഹയർ റേഞ്ചസ് എന്ന്. ഇവിടെ ഞങ്ങൾ ചെയ്തിരിക്കുന്ന എന്താ പറയുന്നത് ചങ്ങനാശ്ശേരിയുടെ ഹിസ്റ്റോറിക്കൽ സ്പെസിഫിക് പ്ലേസസ്സാണ്. ഇത് ശാലഗ്രാമം പണ്ട് വേദിക് ട്രഡീഷൻസ് ഇവിടെയായിരുന്നു എഡ്യൂക്കേഷൻ കൊടുത്തുകൊണ്ടിരുന്നത്. ഈ ശാലഗ്രാമം ഒരു റെപ്ലിക്ക, ഇത് ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സ് തന്നെ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ അകത്താണ് മഹാദേവൻ്റെ സ്ക്ലപ്ചർ ഇരിക്കുന്നത്. ഇത് റെപ്ലിക്ക, ഇതാണ് മെയിൻ ശാലഗ്രാമത്തിൻ്റെ പിക്ചർ. പിന്നെ അതിൻ്റെ അടുത്തത് വാഴപ്പള്ളി മഹാദേവ ക്ഷേത്രമാണ്, അതിവിടെ ഉണ്ട്. ചങ്ങനാശ്ശേരിയുടെ ഹിസ്റ്ററി പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വാഴപ്പള്ളി ശിലാശാസനം എന്ന് പറയുന്നത്. അത് നമുക്ക് കാണുന്നത് വാഴപ്പള്ളി ടെമ്പിളാണ്. ഈ വാഴപ്പള്ളി ടെമ്പിളിൻ്റെ എത്ര ഇത് മെയിൻ ആയിട്ടുള്ള ഗർഭഗൃഹമാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ സൈഡുകൾ വെക്കുമ്പോൾ കുത്തുപണികൾ കാണാൻ പറ്റും. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ടത് കൗസല്യ റിസോർട്ടിൻ്റെ ഒരു കുത്തുപണിയായിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതാണ് വാഴപ്പള്ളി ടെമ്പിളിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. പിന്നെ ആത്മാവ് കാണിക്കും, 6 മാവും കൂടി ഒരുമിച്ച് നിൽക്കുന്നതാണ് ആത്മാവെന്ന് അവർ കുടിക്കുന്നത്. അതുപോലെ വാഴപ്പള്ളി ടെമ്പിളിൻ്റെ
പിള്ളമാരെ കുടിയിരുത്തിക്കുന്ന സ്ഥലമാണിത്. വേട്ടടി അമ്പലത്തിലാണുള്ളത്. ഇതുള്ളത് നമ്മുടെ തിരുവിതാംകൂർ രാജാവായിരുന്നു. രാജാവിൻ്റെ ലോസിനൊക്കെ എതിരായിട്ട് എട്ടുവീട് പിള്ളമാർ പ്രവർത്തിച്ചപ്പം അവർ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കൊന്നു കളയുകയാണ്. രാജാവ് എന്ത് ചെയ്തു, ഈ ആത്മാവിക വിശ്വാസമുള്ള ആളായതുകൊണ്ട് ഈ എട്ടുവീട് പിള്ളമാരുടെ ആത്മാക്കളെ ആവാഹിച്ച് കുഴവാത് വേണ്ടി ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കുടിയിരുത്തിയിരിക്കുന്നു. ഇതാണ് വേണ്ടത്തിനൊരു കോമ്പൗണ്ട് തന്നെ. പിന്നെ അതേപോലെ ചങ്ങനാശ്ശേരി എന്ന് പറയുന്നത് പണ്ട് കാലം മുതലേ മതസൗഹാർദ്ദ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മതസൗഹാർദ്ദം നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് ചങ്ങനാശ്ശേരി എന്ന് പറയുന്നത്. അത് എന്താ പറയുക, നമ്മുടെ തമിഴകത്തിൻ്റെ ആ കാലഘട്ടം മുതലുള്ള തൃക്കൊടുത്താന ക്ഷേത്രം മുതൽ, പിന്നെ അത് കഴിയുമ്പോൾ നമ്മുടെ സെൻറ്റ് മേരീസ് മെത്രാപ്പൊളിത്തൻ പള്ളി, നമ്മുടെ രാജാക്കന്മാരുടെ അനുമതിയോടു കൂടിയാണ് ഇത് പണിതിരിക്കുന്നത്, ഇവിടുത്തെ ഇൻസ്ക്രിപ്ഷനാണിത്. പിന്നെ എല്ലാ മതങ്ങളും ഒത്തുകൂടി ചെയ്യുന്ന ചന്ദനക്കുടം ഉത്സവം പുതൂർ പള്ളിയുടെ, അതേപോലെ തന്നെ ദ്രവീഡിയൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ വരുന്ന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, മോർക്കുളങ്ങര ക്ഷേത്രം, പിന്നെ അതേപോലെ പാറൈപ്പള്ളി, അരമനപ്പള്ളി, ഇതൊക്കെ നമ്മുടെ ചങ്ങനാശ്ശേരിയുടെ മെയിൻ റിലീജിയസ് സെൻറ്റേഴ്സാണ്. അടുത്താണ് നീരാഴി കൊട്ടാരം എന്ന് പറയുന്നത്. നീരാഴി എന്ന് പറഞ്ഞാൽ സത്യമായ റോയൽ ബാത്തിൻ്റെ പോണ്ട് ഓർ റിവർ എന്നാണ്. ഈ നീരാഴി കൊട്ടാരം ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. അപ്പോൾ ഈ നീരാഴി കൊട്ടാരത്തിൽ ഒരു ഭഗവതി ക്ഷേത്രത്തിൻ്റെ അടുത്തായിരുന്നു. അതിന് തൊട്ടുപുറകിൽ പോണ്ടും ഉണ്ടായിരുന്നു. ആ പോണ്ടിൽ ഈ കൊട്ടാരത്തിലേക്ക് ഒരു ഗുഹാമാർഗമുണ്ട്. ആ ഗുഹാമാർഗം നമുക്ക് കൃത്യമായിട്ട് കുഴവാത് ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ കിണറ്റിലൂടെ നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ അടുത്താണ് ലക്ഷ്മീപുരം കൊട്ടാരം. AD 1811 റാണി ഗൗരി ലക്ഷ്മീബായി തൻ്റെ ഭർത്താവിന് വേണ്ടി പണി കഴിപ്പിച്ചാണ് ഈ ലക്ഷ്മീപുരം കൊട്ടാരം എന്ന് പറയുന്നത്. ഇത് ദ്രവിഡ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിൽ എട്ടുകെട്ട് ടൈപ്പാണിത്. എന്താ കൺസിഡർ ചെയ്തിട്ടുണ്ട് ചങ്ങനാശ്ശേരിയുടെ മാപ്പിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള സ്കെച്ചാണ്. ചങ്ങനാശ്ശേരിയിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബിൽഡിങ്സും അത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ളതായിക്കോട്ടെ, പിന്നെ റിലീജിയസ് അങ്ങനെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും കൂടി കണക്ട് ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോ ആണ്. ഈജിപ്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് ആഫ്രിക്കയിലുള്ള ഒരു രാജ്യമാണ് ഈജിപ്ത്. അവിടെ മെയിനായിട്ട് മോണിമെന്റ്സിനും പിരമിഡുകൾക്കും പേര് കേട്ട സ്ഥലമാണ്. ഏഷ്യ പിരമിഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടുത്തെ ഈജിപ്ഷ്യൻ രാജാക്കന്മാരെ ഫറവോ എന്നാണ് വിളിക്കുന്നത്. അവിടുത്തെ ഫറവോസിനെ അവരുടെ ക്വീൻസിനെയും അടക്കം ചെയ്യുന്നവരെ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് പിരമിഡ്സ് എന്ന് പറയുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ അവർ യൂസ് ചെയ്തിരുന്ന വസ്തുക്കളും അവരുടെ ഓർണമെൻറ്റ്സ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ പിരമിഡിലാണ് അടക്കം ചെയ്തിരുന്നത്. അപ്പം ഒരു രാജാവ് അധികാരത്തിൽ കയറിയ ഉടനെ തന്നെ ഒരു പിരമിഡിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്നതും കുട്ടികളെ പറഞ്ഞു തരുന്നുണ്ട്. എനിക്ക് ഏറ്റവും സ്ട്രക്കിംഗ് ആയിട്ട് തോന്നിയത് മമ്മിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസും അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും ഒക്കെ അവർ പ്ലേ ചെയ്തപ്പോഴാണ്. ഒരു 70 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സാണ് മമ്മിഫിക്കേഷൻ. ആദ്യം ഇവരെ ഡെഡ് ബോഡി വാഷ് ചെയ്യും നല്ല വൈനും സ്പൈസസും വെച്ച്. അത് കഴിഞ്ഞിട്ട് ഇവർ ബ്രെയിൻ കളയും. അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മൂക്കിൽ കൂടെ അയൺ റോഡ് കയറ്റിയിട്ട് ബ്രെയിൻ അടിച്ച് കിടക്കിയിട്ട് ബോഡി തിരിച്ചു വെക്കും. അപ്പോൾ മൂക്കിൽ കൂടെ തന്നെ ബ്രെയിൻ ലിക്വിഡ് ഫോമിൽ വെളിയിൽ വരും. അത് കഴിഞ്ഞിട്ട് അവർ ഐസ് റിമൂവ് ചെയ്യും. കാരണം ഐസും പെട്ടെന്ന് ഡിക്കേ ആവും. അത് കഴിഞ്ഞിട്ട് കടത്തിയിട്ട് ഇവരെല്ലാം സൈഡിൽ ഇൻസിഷൻ ഉണ്ടാക്കിയിട്ട് ഇത് ഇവിടെ തുറന്നിട്ട് അകത്തെ എന്താ പറയുക ഡൈജസ്റ്റീവ് ഓർഗൻസ് ലൈക്ക് കിഡ്നി ഐ മീൻ ലിവർ സ്റ്റോമക്ക് ഇൻറ്റസ്റ്റൈൻസ് കളഞ്ഞിട്ട് നമ്മുടെ ലങ്സും എടുത്ത് കളയും. കാരണം ഇൻറ്റേണൽ ഓർഗൻസിൽ കൂടുതൽ എൻസൈംസ് ഡൈജസ്റ്റീവ് എൻസൈംസ് അല്ലാത്ത പല തരം കെമിക്കൽസ് അതൊക്കെ പെട്ടെന്ന് എന്താ പറയുക നമ്മുടെ ബോഡി ഡീക്കേ ആവാൻ കാരണമാവും. അത് കാരണമാണ് അവരെ റിമൂവ് ചെയ്യുന്നത്. പക്ഷേ ഹാർട്ടിന് ഇവർ റിമൂവ് ചെയ്യാറില്ല. എന്തെന്ന് വെച്ചാൽ ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഈജിപ്തുകാരുടെ വിശ്വാസം അനുസരിച്ച് സോളിന് ചേമ്പറാണ്. ആത്മാവിനെ അവിടെയാണ് അവർ വിശ്വസിച്ചിരുന്നത്. അത് കാരണമാണ് അത് ബ്രെയിനിന് പോലും ഇമ്പോർട്ടൻസ് ഉള്ളത് ഹാർട്ട് സൂക്ഷിക്കുന്നത്. അപ്പോൾ ഈ റിമൂവ് ചെയ്ത ഓർഗൻസ് എല്ലാം സെപ്പറേറ്റ് കനോപിക് ജാർസിനകത്ത് നേട്രെന്നുള്ള സോൾട്ടിനകത്ത് ഇട്ട് വെക്കുകയാണ് അവർ ചെയ്യുന്നത്. പിന്നീട് ഇത് വീണ്ടും ക്ലോസ് ചെയ്തിട്ട് നേട്രെന്നുള്ള സോൾട്ടിൽ 40 ദിവസം ഇമോസ് ചെയ്യുന്നത്. നേട്രിൻ്റെ ഒരു ഹൈലി പോസിനസ് ആയിട്ടുള്ള ആൽക്കലൈൻ സോൾട്ടാണ്. അത് നമ്മുടെ ബോഡിയിലെ ലിക്വിഡിനെ പിന്നെ ബാക്ടീരിയസിനും ഒന്നോടെ ഇല്ലാതെയാക്കും. അത് കഴിഞ്ഞിട്ട് 40 ദിവസത്തിന് വെളിയെടുത്താൽ 30 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സാണ് പിന്നെ വരുന്നത്. അതിൽ ഇവർ ഫ്രാഗ്നൻ്റ് ആയിട്ടുള്ള എസൻസ് കൊണ്ട് ഇതിനെ ആദ്യം മസാജ് ചെയ്യും. അതിൻ്റെ ആ ഒരു ഡീക്കേ മണം മാറാനായിട്ട് അതിനായിട്ട് ലിനൻ വെച്ച് ട്രാപ്പ് ചെയ്യണം.
ട്രാപ്പ് ചെയ്ത ശേഷം ഇവർ ആർട്ടിഫിഷ്യൽ ഐസും മാസ്കൊക്കെ വെക്കും. പിന്നെ ഇതിനെ ഷ്രൗഡഡ് ആയിട്ട് ആക്കിയിട്ട് ഈ ലിനനിലൊക്കെ അവരുടെ റിലീജിയസ് ആയിട്ടുള്ള സിമ്പിൾസ് അവർ വെക്കാറുണ്ട്. അവരുടെ ആഫ്റ്റർ ലൈഫിലോട്ടുള്ള ഒരു മന്ത്രങ്ങൾ എന്നുള്ള രീതിയിലാണ് അവർ വെക്കാറ്. എന്നിട്ട് അവരുടെ എന്താ പറയുക, അവരുടെ ഓർണമെൻറ്റ്സ്, അവർ ഉപയോഗിച്ച ഡ്രസ്സസ്, അവരുടെ ആ റിമൂവ് ചെയ്ത ജാർസ്, ഓർഗൻസുള്ള ജാർസ് ഉണ്ടല്ലോ, അതെല്ലാം കൂടെ ഒരു കോഫിൻ്റെ അകത്ത് വെച്ചിട്ടാണ് നമ്മൾ പിരമിഡിൻ്റെ അത് സൂക്ഷിക്കുന്നത്. മമ്മിഫിക്കേഷൻ റിലേറ്റ് ചെയ്ത് വീഡിയോസും ഇവർ പ്ലേ ചെയ്യുന്നുണ്ട്. ആ ഒരു ഓവറോൾ പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കൂടാതെ തന്നെ ഒരു വിഷ്വലായിട്ടുകൂടെ അവരത് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു വിഷ്വൽ വീഡിയോ എന്ന് പറയുന്നത് അടിപൊളിയായിട്ട് ഫ്രം ദ വെരി ബിഗിനിങ് സ്റ്റെപ്പ് തൊട്ട് അതിൻ്റെ ഒരു ഫുൾ പ്രോസസ്സ് വരെ, ഈവൻ വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ ആ ഒരു ബോഡി അത് അൺറാപ്പ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അത് എങ്ങനെയിരിക്കും എന്ന് വരെയുള്ള ഇമേജസ് കൊടുത്തൊരു ഡീറ്റെയിൽഡ് വീഡിയോസ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്.